السلام عليكم ورحمة الله وبركاته. بشده قرآن بدينة رام جزء أديايم إربطون سورة الأنبياء إنبتي مون مدل إنبتي أتبري الله آياتهغل. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين. أيوب نيوم أدايد എനിക്ക് കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, നീ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനുമത്രേ എന്ന് അദ്ദേഹം തൻ്റെ റബ്ബിനെ വിളിച്ച് പറയുകയുണ്ടായ സന്ദർഭം. فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി, അങ്ങനെ അദ്ദേഹത്തിൽ കഷ്ടപ്പാടായിട്ടുള്ളത് നാം അകറ്റിക്കളഞ്ഞു അഥവാ സുഖപ്പെടുത്തി. നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു അനുഗ്രഹവും ആരാധന ചെയ്യുന്നവർക്ക് ഒരു സ്മരണയുമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയും അവരോടൊപ്പം അവരുടെ അത്രയും അദ്ദേഹത്തിന് നാം കൊടുക്കുകയും ചെയ്തു. ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ ഇയ്യോബിൻ്റെ പുസ്തകം സ്വഹീഫത്തു അയ്യൂബ് എന്ന പേരിൽ ഒരു ഏടുണ്ട്. 42 അധ്യായങ്ങളുള്ള ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം അത്രയും ഈ രണ്ടു വചനത്തിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. പ്രസ്തുത പുസ്തകത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളതിൻ്റെ രത്നച്ചുരുക്കം ഇപ്രകാരമാകുന്നു. ഊസ് ദേശത്തെ ഇയ്യോബ് അഥവാ അയ്യൂബ് എന്ന നിഷ്കളങ്കനും ഭക്തനുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ലൊരു കുടുംബവും വമ്പിച്ച സ്വത്തും നൽകപ്പെട്ടിരുന്നു. 7 പുത്രന്മാരും 3 പുത്രികളും ഉണ്ടായിരുന്നു. 7000 ആട്, 3000 ഒട്ടകം, 1000 കാള, ചുമട് വഹിക്കുന്ന 500 കഴുത എന്നിവയും അസഖ്യം കൂലിക്കാരും ഉണ്ടായിരുന്നു. അദ്ദേഹമാകട്ടെ യാതൊരു ദുഷ്പ്രവൃത്തിയും പാപവും ചെയ്തിരുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആപത്തുകൾ കൂട്ടത്തോടെ വരികയായി. കാലികൾ കൊള്ള ചെയ്യപ്പെട്ടു, കൂലിക്കാർ കൊല്ലപ്പെട്ടു, മക്കൾ മരണമടഞ്ഞു, അങ്ങനെ പലതും. പക്ഷേ അദ്ദേഹം ക്ഷമകേട് കാണിക്കുകയോ നന്ദിയുടെ വാക്യമല്ലാതെ ഉച്ചരിക്കുകയോ ചെയ്തില്ല. എല്ലാം അവൻ അഥവാ അള്ളാഹു തന്നത്, അവൻ തന്നെ എടുക്കുകയും ചെയ്തു എന്ന് സമാധാനിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ശരീരത്തിനും കേടുപറ്റി, വമ്പിച്ച രോഗം ബാധിച്ചു, ബന്ധുക്കൾ ഉപേക്ഷിച്ചു കളഞ്ഞു. എന്നിട്ടും ആക്ഷേപത്തിൻ്റെയോ വേവലാതിയുടെയോ വാക്കുകൾ അദ്ദേഹം ഉരിയാടിയില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ ദൃഢവിശ്വാസവും ഹൃദയത്തിൽ സഹനവും നാവിൽ നന്ദിയുടെ വാക്യങ്ങളും സ്ഥലം പിടിച്ചിരുന്നു. വേദനയുടെയും ഞെരുക്കത്തിൻ്റെയും വിലാപങ്ങൾ ഉപദേശരത്നങ്ങളായിരുന്നു. ഓരോ ഞെരക്കവും ഓരോ സ്തോത്രകീർത്തനമായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ സന്ദേശം എത്തുന്നു. പരീക്ഷണഘട്ടം അവസാനിക്കുന്നു, കഷ്ടാരിഷ്ടങ്ങൾ നീങ്ങിപ്പോകുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിലയെല്ലാം മാറി. സമ്പത്തുകൾ ഇരട്ടിച്ചു, ബന്ധുമിത്രാദികൾ ചുറ്റും വന്നുകൂടി, പലരും സ്വർണവും മറ്റും സമ്മാനിച്ചു, മക്കൾ വീണ്ടും ജനിച്ചു, അതിസുന്ദരികളായ പുത്രികളും ഉണ്ടായി. പിന്നീട് അദ്ദേഹം 140 കൊല്ലം ജീവിക്കുകയും 4 തലമുറകളിലുള്ള മക്കളെ കാണുവാൻ സാധിക്കുകയും ചെയ്തു. ഇതാണ് ചുരുക്കം. ഇന്നി മസ്സനിയ ബൊറ്, എനിക്ക് കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു എന്ന വാചകത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ വിപത്തുകളുടെയും വർത്തമാനം അടങ്ങിയിരിക്കുന്നു. നീ എന്നെ കഷ്ടപ്പെടുത്തിയല്ലോ എന്നോ മറ്റോ പറയാതെ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു എന്ന് എത്ര വിനയ മര്യാദയോടെയാണ് അയ്യൂബ് അലൈഹിസ്സലാം പറയുന്നുവെന്ന് നോക്കുക. രോഗങ്ങളും ആപത്തുകളുമെല്ലാം അള്ളാഹുവിൻ്റെ അറിവോടും നിശ്ചയത്തോടും കൂടി ഉണ്ടാകുന്നത് തന്നെ. എങ്കിലും അവ മനുഷ്യൻ്റെ കാരണം കൊണ്ടുണ്ടാകുന്നതോ കൂടുതൽ നന്മയിലേക്ക് നയിക്കുന്നതോ ആയിരിക്കും. പക്ഷേ യാഥാർത്ഥ്യവും അനന്തരഫലങ്ങളും മനുഷ്യന് അപ്പപ്പോൾ അറിയുക സാധ്യമല്ല. മനുഷ്യനെ വൃദ്ധ കഷ്ടപ്പെടുത്തണമെന്നോ ഉപദ്രവിക്കണമെന്നോ ഒരിക്കലും അള്ളാഹു ഉദ്ദേശിക്കുകയില്ല. വമല്ലാഹു യുരീദു ലിൽ ആലമീൻ, ആലി ഇമ്രാൻ 108.
അള്ളാഹു ലോകർക്ക് യാതൊരു അനീതിയും ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നല്ലാഹ ലാ യളിമു മിസ്ഖാല ദറ, നിശ്ചയമായും അള്ളാഹു ഒരു അണുത്തൂക്കവും അക്രമം ചെയ്യുന്നതല്ല. ഇതുകൊണ്ടാണ് അയ്യൂബ് അലൈഹിസ്സലാം നബിയുടെ പ്രാർത്ഥനയിലെന്ന പോലെ തിന്മയോ ആപത്തോ ആയ ഒന്നിനെയും അള്ളാഹുവിനോട് ചേർത്തു പറഞ്ഞുകൊണ്ടുള്ള പ്രയോഗങ്ങൾ മഹാന്മാരായ ആളുകളുടെ സംസാരങ്ങളിൽ കാണപ്പെടാത്തത്. അക്ഷമയുടെ സൂചന പോലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടില്ല. ഇത് നാമും മാതൃകയാക്കേണ്ടതാകുന്നു. അദ്ദേഹം തുടരുന്നു, വ അൻത അർഹമുർ റഹീമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിലെ സുദീർഘമായ സ്തുതി കീർത്തനങ്ങളെല്ലാം ഈ ഒറ്റവാക്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. സഹനത്തിന്റെയും നന്ദിയുടെയും ഭാഗം അതിൽ വിട്ടുപോയിട്ടില്ല. അപേക്ഷയുടെയും പ്രാർത്ഥനയുടെയും ഹസ്തം അതിൽ നീട്ടിക്കാണുകയും ചെയ്യും. താഴ്മയുടെ നെറ്റിത്തടം മണക്കമാകുന്ന ഭൂമിയിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നതായും അതിൽ കാണാം. അതെ, അള്ളാഹുവേ, നീയാണ് എന്റെ യജമാനൻ. നിന്നെക്കാൾ കരുണയുള്ളവൻ മറ്റാരുമില്ല. നീ യജമാനനായി തീരുന്ന അടിയാനാണ് മംഗളം. ഫസ്തജബ്ന ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി എന്ന ഈ ചെറുവാക്യം ആ പുസ്തകത്തിലെ 38 മുതൽ 4 അധ്യായങ്ങളുടെയും രത്ന ചുരുക്കമാണ്. ഫകശഫ്ന ബിഹി മിൻ ദുർ, അദ്ദേഹത്തിൽ കഷ്ടപ്പാടായിട്ടുള്ളതിനെ നാം അകറ്റി എന്ന വാക്യം അതിലെ 2 അധ്യായങ്ങളാകുന്നു. വഅതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും, അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും അവരോടൊപ്പം അവരുടെ അത്രയും കൂടി അദ്ദേഹത്തിന് നാം നൽകി എന്ന ഭാഗം ആ പുസ്തകത്തിലെ സകല വിശദീകരണങ്ങളെയും പൂർത്തിയാക്കുകയും ചെയ്യുന്നു. ഇത് ഖുർആന്റെ മഹാത്മ്യങ്ങളിൽ പെട്ടതാകുന്നു. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? അവയുടെ ആകത്തുക എന്താണ്? റഹ്മത്തമ്മിൻ ഇന്ദിന, നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം ഒന്നു മാത്രം. എന്തുകൊണ്ടെന്നാൽ ഈ അപേക്ഷ ലഭിക്കുന്നതിന് അയ്യൂബ് അലൈഹിസ്സലാം യാതൊരു അവകാശവാദമോ ന്യായവാദമോ ഹാജരാക്കിയിട്ടില്ല. നീ കരുണ ചെയ്യുന്നവരിൽ വെച്ച് അധികം കരുണ ചെയ്യുന്നവനാണ് എന്ന് മാത്രമേ അദ്ദേഹത്തിന് ന്യായം സമർപ്പിക്കുവാനുണ്ടായിരുന്നുള്ളൂ. അതദ്ദേഹം സമർപ്പിച്ചു. ആ അപേക്ഷ അങ്ങനെ സമർപ്പിക്കുവാൻ ഭാഗ്യം ലഭിച്ചതും അള്ളാഹുവിൽ നിന്നുള്ള ഒരു കാരുണ്യമാണ് താനും. കാരുണ്യത്തെ മുൻനിർത്തി കാരുണ്യത്തിനപേക്ഷിക്കുമ്പോൾ കാരുണ്യവാന്മാരിൽ വെച്ച് കാരുണ്യവാനായുള്ളവന്റെ കാരുണ്യം വർഷിക്കാതിരിക്കുമോ? പോരാ, അതിനു പുറമെ മറ്റൊരു അനുഗ്രഹവും കൂടി അത് ഉൾക്കൊള്ളുന്നുണ്ട്. ആരാധന ചെയ്യുന്നവർക്ക് എന്നെന്നും സ്മരിക്കത്തക്ക ഒരു പാഠം കൂടി അതിലുണ്ട്. സാക്ഷാൽ ആരാധകന്മാർക്ക് ഇത്തരം നിഷ്കളങ്ക ഹൃദയമുണ്ടാവുകയുള്ളൂ. അവർക്ക് ഇത്തരം കാരുണ്യാനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യും എന്ന് സാരം. അയ്യൂബ് അലൈഹിസ്സലാം നബിയുടെ കഥ സൂറത്ത് സ്വാദിൽ കൂടുതൽ വിവരണത്തോടെ കാണാം ഇൻഷാ അല്ലാ. വഇസ്മായില വഇദ്രീസ വദൽകിഫ്ലി കുല്ലും മിനസ്വാബിരീൻ, ഇസ്മായിലിനെയും ഇദ്രീസിനെയും ദുൽകിഫ്ലിയെയും ഓരോരുത്തരും ക്ഷമാശീലന്മാരിൽ പെട്ടവരാകുന്നു. വഅദ്ഖൽനാഹും ഫീ റഹ്മത്തിനാ ഇന്നഹും മിനസ്വാലിഹീൻ, അവരെ നാം നമ്മുടെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നിശ്ചയമായും അവർ സൽവൃത്തന്മാരിൽ പെട്ടവരാകുന്നു. ഇസ്മായിൽ അലൈഹിസ്സലാം നബിയെയും ഇദ്രീസ് അലൈഹിസ്സലാം നബിയെയും കുറിച്ച് ഇതിനു മുമ്പ് പല വിവരങ്ങളും പ്രസ്താവിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ദുൽകിഫിൽ അലൈഹിസ്സലാം നബിയെക്കുറിച്ച് അധിക വിവരമൊന്നും ഖുർആനിൽ പ്രസ്താവിച്ചിട്ടില്ല. എല്ലാവരുടെയും സൽഗുണങ്ങളെ എടുത്തു പറഞ്ഞ് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. സുബ്ഹാനക ഇന്നി കുന്തു മിനൽ വാലിമീൻ, ദുന്നൂനിനെയും, അതായത് അദ്ദേഹം കോപിഷ്ഠനായും കൊണ്ട് പോയ സന്ദർഭം. അപ്പോൾ നാം അദ്ദേഹത്തിൻ്റെ മേൽ നിശ്ചയമായും കുടുസാക്കുകയില്ലെന്ന് അദ്ദേഹം ധരിച്ചു. അങ്ങനെ അന്ധകാരങ്ങളിൽ വെച്ച് അദ്ദേഹം വിളിച്ചു, നീയല്ലാതെ ആരാധ്യനേയില്ല, നീ എത്രയോ പരിശുദ്ധൻ, നിശ്ചയമായും ഞാൻ അക്രമികളിൽ പെട്ടവനായിരിക്കുന്നു എന്ന്. ഫസ്തജബ്നാ ലഹു വനജ്ജൈനാഹു മിനൽ ഗം,
വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകുകയും ദുഃഖത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്രകാരം തന്നെ സത്യവിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുന്നതാണ്. ദുന്നൂൻ എന്ന വാക്കിന് മത്സ്യത്തിൻ്റെ ആൾ, മത്സ്യക്കാരൻ എന്നിങ്ങനെയാണ് വാക്കർത്ഥം. താഴെ പറയുന്ന പ്രകാരം യൂനസ് അലൈഹിസലാം നബി ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെടുകയുണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പേർ വന്നത്. ഹിബ്രു അഥവാ അബ്രാനി ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ പേർ യോന എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ 4 അധ്യായങ്ങളുള്ള ഒരു ഏട് ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ കാണാം. ആറാമി കൽദാനി ഭാഷകളിൽ എന്ന പോലെ മുൻകാലത്ത് അറബി ഭാഷയിലും മത്സ്യത്തിന് നൂൻ എന്ന് പറയാറുണ്ടായിരുന്നു. തിമിംഗല മത്സ്യമെന്നും ഈ വാക്കിന് അർത്ഥമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേർ മത്തായി എന്നാകുന്നു. ബൈബിളിൽ ഇത് അമിത എന്ന് കാണാം. അഷൂറിന്റെ തലസ്ഥാനമായിരുന്ന നീനുവയിലെ ജനങ്ങളിലേക്ക് യൂനുസ് അലൈഹിസലാം നബി റസൂലായി നിയമിക്കപ്പെട്ടു. അവരെ അദ്ദേഹം തൗഹീദിലേക്ക് ക്ഷണിച്ചു. അവർ അത് സ്വീകരിക്കാതെ ഷിർക്കിൽ ഉറച്ചു നിന്നു. ദൈവിക ശിക്ഷയെക്കുറിച്ച് അദ്ദേഹം അവരെ താക്കീത് ചെയ്തിട്ടും അവർ പിന്മടങ്ങിയില്ല. അദ്ദേഹം തൻ്റെ കഴിവുകളെല്ലാം വിനിയോഗിച്ചു നോക്കിയിട്ടും ഫലപ്പെടാതെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവരോട് കോപവും രോഷവുമായി. അദ്ദേഹം സ്ഥലം വിട്ടുപോയി. അതിനുശേഷം ആ ജനതയ്ക്ക് ബോധം വന്നു. പ്രവാചകന്മാർ കളവു പറയുകയില്ലെന്ന് മനസ്സിലാക്കിയ അവർ തങ്ങളുടെ ശിശുക്കളും ആടുമാടുകളുമടക്കം മരുഭൂമിയിൽ വന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്തു. അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു. അവർ വിശ്വസിച്ചത് നിമിത്തം താക്കീത് ചെയ്യപ്പെട്ട ശിക്ഷയിൽ നിന്ന് അള്ളാഹു അവരെ ഒഴിവാക്കുകയും ചെയ്തു. സൂറത്ത് യൂനുസ് 98 ഇതിനെപ്പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട്. യൂനുസ് അലൈഹിസ്സലാം നബിയാകട്ടെ സ്ഥലം വിട്ടുപോയ ശേഷം അദ്ദേഹം ഒരു കപ്പലിൽ കയറി. കുറെ കഴിഞ്ഞപ്പോൾ കാറ്റും കോളും നിമിത്തം കപ്പൽ മറിയാനുള്ള ഭാവമായി. കപ്പലിലെ ഭാരം കുറയ്ക്കേണ്ടുന്ന അടിയന്തരഘട്ടം നേരിട്ടു. അതിനായി യാത്രക്കാരിൽ ചിലരെ സമുദ്രത്തിലേക്ക് പുറന്തള്ളുകയല്ലാതെ ഗത്യന്തരമില്ലാതെയായി. അത് ആരെയാണെന്ന് നിശ്ചയിക്കുവാനായി അവർ ഒരു നറുക്കെടുപ്പ് നടത്തി. നറുക്ക് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു. കപ്പൽക്കാർക്ക് മടി തോന്നി, വീണ്ടും നറുക്കിട്ടു. അപ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ പേർ തന്നെ പുറത്തു വന്നു. അതനുസരിച്ച് അദ്ദേഹം സ്വയം തന്നെ കടലിൽ ചാടുകയും ചെയ്തു. ഏറെ താമസിയാതെ ഒരു വലിയ മത്സ്യം കുതിച്ചു വന്ന് അദ്ദേഹത്തെ വിഴുങ്ങി. എല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചിത പരിപാടി അനുസരിച്ച് നടക്കുന്നതാണല്ലോ. അദ്ദേഹത്തെ മത്സ്യത്തിന് ഭക്ഷണമാക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് ഒരു പരീക്ഷണം എന്ന നിലക്ക് അല്പദിവസത്തേക്ക് ആ മത്സ്യത്തിൻ്റെ വയറ് അദ്ദേഹത്തിന് കാരാഗ്രഹമായിരിക്കുവാനായിരുന്നു അവൻ ഉദ്ദേശിച്ചത്. കുറെ അഥവാ 2-3 ദിവസമെന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞപ്പോഴേക്കും മത്സ്യം അദ്ദേഹത്തെ കരയിലേക്കിട്ടു. വളരെ വിഷമവും അനാരോഗ്യവും ബാധിച്ചുവെങ്കിലും ജീവാപായം വരാതെ രക്ഷപ്പെടുകയും ആരോഗ്യം ക്രമേണ വീണ്ടുകിട്ടുകയും ചെയ്തു. രണ്ടാമതും അദ്ദേഹം ജനങ്ങളിലേക്ക് ദിവ്യദൂതനായി അയക്കപ്പെടുകയും ഉണ്ടായി. സൂറത്ത് വസ്സ്വഫാത്തിൽ കൂടുതൽ വിവരം കാണാം ഇൻഷാല്ലാ. അദ്ദേഹം കോപിഷ്ഠനായിക്കൊണ്ട് മുഗാദിബൻ പോയി എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം മുകളിൽ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. അള്ളാഹുവിൻ്റെ ദൗത്യം സ്വീകരിക്കാത്തതിൽ ജനങ്ങളോടുള്ള കോപം നിമിത്തം രാജ്യം വിട്ടുപോയി എന്നർത്ഥം. അള്ളാഹുവിൻ്റെ അനുവാദം ലഭിക്കുന്നതിനു മുമ്പായി അദ്ദേഹം അവരെ വിട്ടേച്ചു പോയത് അദ്ദേഹത്തിൻ്റെ നിലപാടിനു യോജിച്ചതായിരുന്നില്ല. അതുമൂലം ഇങ്ങനെയുള്ള ഞെരുക്കത്തിലും പരീക്ഷണങ്ങളിലും താൻ അകപ്പെടുമെന്ന് അദ്ദേഹം ധരിച്ചിരുന്നില്ല. ഇതാണ് നാം അദ്ദേഹത്തിന് കുടുസാക്കുകയില്ല എന്ന് അദ്ദേഹം ധരിച്ചുവെന്ന് പറഞ്ഞത്. അന്ധകാരങ്ങൾ അല്ലുലുമാത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ബാഹ്യമായ ഇരുട്ടും ആത്മീയമായ അന്ധകാരവും ഉദ്ദേശിക്കപ്പെട്ടിരിക്കാം. സമുദ്രത്തിനുള്ളിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ പോരാത്തത് രാത്രിയും കൂടിയായാൽ ഇരുളിൻ്റെ ശക്തി പറയേണ്ടതുണ്ടോ? തൻ്റെ പക്കൽ നിന്ന് വന്നുപോയ തെറ്റ്, അതിനാലുള്ള ദുഃഖം, രക്ഷയ്ക്കുള്ള മാർഗം പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത ആപത്ത്, അള്ളാഹുവിൻ്റെ കോപത്തെക്കുറിച്ചുള്ള ഭയം, ഇവയെല്ലാം കവിഞ്ഞ മാനസികമായ അന്ധകാരം വല്ലതുമുണ്ടോ? മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് ദുന്നൂൻ അലൈഹിസലാം നബി പ്രാർത്ഥിച്ച ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ
എന്ന പ്രാർത്ഥന ഏതൊരു മുസ്ലിമും അവൻ്റെ റബ്ബിനോട് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നതായാൽ അവന് അള്ളാഹു ഉത്തരം നൽകാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി ഇമാം ബൈഹഖി റഹിമഹുല്ലായും മറ്റും നിവേദനം ചെയ്തിരിക്കുന്നു. ആയത്തിൻ്റെ അവസാന ഭാഗം യൂനുസ് അലൈഹിസ്സലാം നബിയെ പ്രശംസിക്കുന്നതിന് പുറമെ സത്യവിശ്വാസികൾക്ക് എപ്പോഴും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ വിശ്വാസമുണ്ടായിരിക്കണമെന്ന ഉപദേശവും അടങ്ങുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായി അബൂ ഹുറൈറ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നു. ഒരു അടിയാനും തന്നെ മത്തായിയുടെ മകൻ യൂനുസിനേക്കാൾ ഉത്തമനാണ് ഞാൻ എന്ന് പറയുവാൻ പാടില്ല.